എങ്ങനെ അമ്മച്ചി എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? ആണ്, ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ. അയ്യോ, ഞാനോ അമ്മച്ചി ചുമ്മാ പറയുന്നതാ. സ്വന്തം മോളെ പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയുള്ളൂ? അങ്ങനെ മുഴുവനും ചുമ്മാതല്ല, പക്ഷെ കൂടുതലും ചുമ്മാതാ. ലവ് അഫെയർ ഇല്ലാത്തതാണോ? ഏതോ ഒരു മുസ്ലിം ബോയായിട്ട്. ആ, അതാ ഞാൻ പറയാൻ തന്നെ. സത്യം കേൾക്കണോ? അഷ്റഫിനെ ഞാൻ കാണുന്നത്, അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര്. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ വേണ്ടി നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം നമ്മളെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നോക്കുമ്പോ എന്താ, ഒരു കത്ത്. കരനെ കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട. കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്ക് അറിയണ്ടേ? പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെ അവരെ വേണ്ടെന്ന് പറയുന്നത്. എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. ഒരു ദിവസം അഷ്റഫിനോട് പറയാ, ഒരുപാട് സ്വകാര്യം പറയാനുണ്ട്, സ്കൂൾ ഷെഡിന്റെ പുറകിലോട്ട് വരാവോന്ന്. അതാ കുഴപ്പമായ, ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരെന്തൊക്കെയോ കണ്ടുപോയി. അഷ്റഫ് മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ. അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകിലൊന്നുമില്ല. അടിപിടിയും ബഹളം ഒന്നും പറയണ്ട, ഞാനിങ്ങ് പോന്നു. കുഞ്ഞു പറ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ? അതാ അവരുടെ ബുദ്ധിമോശം, അല്ലാതെ എന്താ പറയാനാ? കുഞ്ഞു എന്നെ പറ്റി തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ. തീരില്ല, അത് മതി. ഇപ്പോഴെനിക്ക് സമാധാനമായത്.